സോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഫിഫ FIFA 22 ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ISL പ്ലേയേഴ്സിനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് 10 ISL പ്ലേയേഴ്സ് ഇൻ FIFA 22. ആക്ച്വലി ഈ ഒരു വീഡിയോ നമുക്ക് ടോപ്പ് 10 എന്ന് പറയാൻ പറ്റൂല. കാരണം ഈ ഒരു ലിസ്റ്റിലെ 8-ാമത്തെ ആൾ മുതൽ 13-ാമത്തെ ആൾ വരെ സെയിം റേറ്റിംഗ് ആണ്. എല്ലാവരുടെ റേറ്റിങ്ങും 68 ആണ്. അതുകൊണ്ട് നമുക്ക് 13 പ്ലേയേഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ട്. അപ്പോൾ ഇതൊരു ടോപ്പ് 10 എന്ന് നമുക്ക് പറയണ്ട. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ആദ്യം ആ എല്ലാ 68 റേറ്റിംഗുള്ള പ്ലേയേഴ്സിനെയും പരിചയപ്പെടുത്തി തരാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഓല നിങ്ങൾക്ക് റാങ്ക് ചെയ്തു. ഓക്കെ, അതേ കാരണം നന്നാവുക. ഫസ്റ്റ് നമ്മുടെ FC ഗോവയുടെ സ്പാനിഷ് പ്ലെയർ ജോർജെ ഓർട്ടിസ് മെൻഡോസ. ആൾക്ക് നല്ല പേസ് ഉണ്ട്. 68 റേറ്റഡ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് മിഡ് കാർഡാണ് കൊടുത്തിട്ടുള്ളത്. 3-സ്റ്റാർ 3-സ്റ്റാർ. ആൾക്ക് ഡ്രിബ്ലിങ് ഡീസെൻ്റ്, നല്ല എജിലിറ്റി ഒക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത കുറച്ച് സ്റ്റാറ്റ്സ് ഉണ്ട്. ആളുടെ പേസ് ആണ് ഏറ്റവും ബെസ്റ്റ്. കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നും ഫിഫനെ പറ്റി കൂടുതൽ അറിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ പ്ലേയേഴ്സൊക്കെ ISL നല്ല അടിപൊളിയായിട്ട് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പ്ലേയേഴ്സിനൊക്കെ ടീം ഓഫ് ദി വീക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ റേറ്റിംഗ് ഇനിയും ഈ ഒരു FIFA 22 കഴിയുന്നതിനുള്ളിൽ, നമ്മുടെ ISL തുടങ്ങിയിട്ട് ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ റേറ്റിംഗ് ഒരു 75 വരെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തൊരു 68 റേറ്റഡ് നമ്മുടെ ഗോവയുടെ തന്നെ സ്പാനിഷ് പ്ലെയർ ആയിട്ടുള്ള ആൽബർട്ടോ നൊഗ്വേരോ ആണ്. ആൾക്ക് ഇപ്പം തന്നെ 10,000 കോയിനും 9,800 കോയിനൊക്കെ വാല്യൂ ഉണ്ട്. ഓക്കെ, കാരണം ആളൊരു സ്പാനിഷ് പ്ലെയർ ആണ്. ഈ പ്ലെയറൊക്കെ SBC ആവശ്യമുണ്ടാകും. ആൾക്ക് 4-സ്റ്റാർ വീക്ക് ഫുട്ട് ഉണ്ട്, 3-സ്റ്റാർ സ്കില് ഉണ്ട്. ബാക്കി യാ ഒരു നോർമൽ സിൽവർ കാർഡ് എങ്ങനെയാണോ അതിനുള്ള സ്റ്റാറ്റ്സ് ഉണ്ട്. അടുത്തൊരു 68 റേറ്റഡ് കാർഡ് നമ്മുടെ ഹൈദരാബാദിൻ്റെ ബ്രസീലിയൻ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജൌ വിക്ടർ ആണ്. ആളുടെ സ്റ്റാറ്റ്സ് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാൻ മാത്രമല്ല, നല്ല ഫിസിക്കാലിറ്റി ഉണ്ട്. ദാറ്റ്സ് ഓൾ. ഇനിയാണ് നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള സുനിൽ ഛേത്രി. ആളെ നമുക്ക് ആ ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം 68 റേറ്റഡ് ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലെയറാണ്. ഓക്കെ, അവിടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഇല്ലാത്തത് ഇന്ത്യൻ ദേശീയ ടീമിനെയും അതുപോലെ കുറേയധികം നേഷൻസ്, എക്സ്പെഷ്യലി ആഫ്രിക്കൻ നേഷൻസിനെയൊക്കെ ഫിഫ ഗെയിം എന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല, അതുകൊണ്ടാണ് ആ ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗ് അവിടെ ഇല്ലാത്തത്. ഓക്കെ, അതേപോലെ ഛേത്രിക്ക് 3-സ്റ്റാർ 4-സ്റ്റാർ ഉണ്ട്. അതായത് 4-സ്റ്റാർ വീക്ക് ഫുട്ട് ഉണ്ട്. ഛേത്രിൻ്റെ ട്രെയ്റ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ആൾക്ക് ടീം പ്ലെയർ, പവർ ഹെഡർ, ലീഡർഷിപ്പ്, ലോങ് ഷോട്ട് ടേക്കർ ഒക്കെ നമുക്ക് അറിയുന്ന ഫാക്ട്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പവർ ഹെഡറിന് ട്രെയ്റ്റ് കൊടുത്തതിന് ശേഷം ആൾക്ക് ഹെഡിങ് ആക്യൂറസി 66 ആണ് കൊടുത്തിട്ടുള്ളത്. ആളുടെ ജമ്പിങ് 90 ഉണ്ട്, സ്റ്റാമിന 84 ഉണ്ട്. ഛേത്രിൻ്റെ ഹെഡിങ് അക്യൂറസി എത്രത്തോളം ഉണ്ടെന്ന് ഇന്ത്യൻ ഫുട്ബോൾ കാണുന്നവർക്ക് അറിയാം. പിന്നെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഒരു 68 റേറ്റഡ് കാർഡാണ് കൊടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ കുറേ സ്റ്റാർസ് ഇങ്ങനെ കൂട്ടി കൊടുക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ഛേത്രിക്ക് ഈ ഒരു ഫിഫ കഴിയുന്ന സമയമൊക്കെ ആകുമ്പോൾ മേ ബി ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കണ്ടിട്ട് ഒരു സ്പെഷ്യൽ കാർഡൊക്കെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെയുള്ള ഐക്കൺ കാർഡൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ വെറുതെ തമ്പ്നെയിലിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, സോറി. ഇതേപോലെയല്ല, ഏകദേശം ഒരു നല്ല കാർഡ് ചിലപ്പോൾ ഛേത്രിക്ക് കിട്ടും, നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു 68 റേറ്റഡ് FC ഗോവയുടെ തന്നെ അടുത്ത സ്പാനിഷ് പ്ലെയർ എഡു ബീഡിയ ISL ഒരു ലെജൻഡ് ആണ്. ആൾക്ക് 3-സ്റ്റാർ 4-സ്റ്റാർ ഉണ്ട്, 4-സ്റ്റാർ വീക്ക് ഫുട്ട് ഉണ്ട്. പിന്നെ സ്റ്റാറ്റ്സിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രമൊന്നുമല്ല, ആളുടെ ഡ്രിബ്ലിംഗ് ഒക്കെ ഇതിൽ വളരെ കുറവാണ്, പാസിംഗ് ഒക്കെ. യാ, അടുത്തൊരു പ്ലെയർ 68 റേറ്റഡ് നമ്മുടെ സ്വന്തം ഒഗ്ബേച്ചെ. ഇപ്പോൾ ഹൈദരാബാദ് FC വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ആളും 3-സ്റ്റാർ 4-സ്റ്റാർ ആണ്, 4-സ്റ്റാർ വീക്ക് ഫുട്ട് ഉണ്ട്. ഫിസിക്കാലിറ്റി ഡീസെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ഉണ്ട്. ഫിനിഷിംഗ്, ഷൂട്ടിംഗ് അതും കുറച്ച് ഡീസെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ഉണ്ട്. ഇതൊരു സിൽവർ റെയർ കാർഡാണ്. ഇനി പറയുന്നത് ഈ ഒരു ടോപ്പ് 10 റേറ്റിംഗിലെ 7-ാം സ്ഥാനക്കാരനെയാണ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജോർജെ പെരേര ഡിയാസ്. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ KBFC പ്ലെയർ റേറ്റിംഗിൽ ആളെ സ്റ്റാറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇനി കാണിക്കണില്ല. ആള് ഏറ്റവും റേറ്റഡ് പ്ലേയേഴ്സിൽ 7-ാം സ്ഥാനത്തുണ്ട്. 6-ാം സ്ഥാനത്തുള്ളത് ചെന്നൈയിൻ FC ബ്രസീലിയൻ മിഡ്ഫീൽഡർ റഫേൽ ക്രിവെല്ലാരോ, മറ്റൊരു ISL ലെജൻഡ്. ആൾക്ക് 3-സ്റ്റാർ 3-സ്റ്റാർ. ആളുടെ പാസിങ്ങും ഡ്രിബ്ലിംഗ് ഒക്കെ കാണുമ്പോൾ എന്തോ തെറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഇതൊന്നുമല്ല സ്റ്റാറ്റ്സ് എന്ന് നമുക്കറിയാം. ക്രിവെല്ലാരോയുടെ ട്രെയ്റ്റ്സിൽ ലോങ് ഷോട്ട് ടേക്കർ, ടെക്നിക്കൽ ഡ്രിബ്ലർ. ക്രിവെല്ലാരോക്ക് ഫിനിഷ് ഷോട്ട് ഇല്ലാത്തതൊരു ക്രൈമാണ്. 5-ാം സ്ഥാനത്ത് ISL എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേയേഴ്സിൽ ഒരാളായിട്ടുള്ള നമ്മുടെ അഹമ്മദ് ജഹു. ആൾക്ക് 4-സ്റ്റാർ വീക്ക് ഫുട്ട് ഉണ്ട്, ഒരു നല്ല ട്രെയ്റ്റ് ആണത്. പിന്നെ ഫിസിക്കാലിറ്റി 82, പാസിങ് 71,
ട്രേഡ്സും ഇഷ്ടംപോലെ ട്രേഡ്സ് ഉണ്ട്. സെറ്റ് പ്ലേ സ്പെഷ്യലിസ്റ്റ്, പക്ക ഏർലി ക്രോസർ, ലോങ് പാസർ, ലോങ് ഷോട്ട് ടേക്കർ, പക്ഷെ അത് ഗോളാവൂല എന്നുള്ളൂ, പ്ലേ മേക്കർ, അതൊക്കെ പക്കയാണ്. നാലാം സ്ഥാനത്ത് നമ്മുടെ ISL ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളായിട്ടുള്ള ഹ്യൂഗോ ബൂവോ ആണ് ഇപ്പോൾ ATKMB വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ഇപ്പോഴും മുംബൈയുടെ ജേഴ്സി അണിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇതിലുള്ളത്. ഓക്കെ, 70 റേറ്റിംഗുള്ള ക്യാം, 79 പേസ് ഉണ്ട്, ഡീസെന്റ് പാസിംഗ്, ഡീസെന്റ് ഡ്രിബ്ലിംഗ്, എജിലിറ്റി ഉണ്ടോ, 91 എജിലിറ്റി ഒക്കെ ഉണ്ട്. ട്രേഡ്സ് നോക്കുമ്പോൾ ഫിനസ് ഷോട്ട്, സോളിഡ് പ്ലെയർ, പ്ലേ മേക്കർ, ടെക്നിക്കൽ ഡ്രിബ്ലർ, കറക്റ്റാണ്. ഹ്യൂഗോക്ക് 4-സ്റ്റാർ സ്കില്ലുണ്ട്. ഓക്കെ, ഈ ഒരു ഗെയിമിലെ ഏറ്റവും നല്ല സ്റ്റാറ്റ്സിലൊന്നാണ് അത്, 4-സ്റ്റാർ സ്കില്ലുണ്ടാവുക എന്നുള്ളത്. പിന്നെ 3-സ്റ്റാർ വീക്ക് ഫുട്ടും ഉണ്ട്, അടിപൊളി. മൂന്നാം സ്ഥാനത്തുള്ളത് മുംബൈ സിറ്റി FC മൊത്തം ഫോൾ ISL ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡേഴ്സിൽ ഒരാളാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സിൽ ഒരാളാണ്. ആൾക്ക് 4-സ്റ്റാർ വീക്ക് ഫുട്ട് ഉണ്ട്, ആളുടെ ഫിസിക്കാലിറ്റിയുടെ സ്റ്റാറ്റ്സ് ഒക്കെ കിടിലനാണ്. ഇനി ടോപ്പ് 2 മറ്റൊരു മുംബൈ പ്ലെയർ, മറ്റൊരു സ്പാനിഷ് പ്ലെയർ, 71 റേറ്റഡ് ആയിട്ടുള്ള ഇഗോർ അങ്കുളോ. ആൾക്ക് ഡീസെൻ്റ് ആയിട്ടുള്ള ഷൂട്ടിങ് സ്റ്റാറ്റ്സ് ഉണ്ട്, ഒരു ആവറേജ് പേസ് ഉണ്ട്, വേറെ അത്ര സ്റ്റാറ്റ്സ് ഒന്നുമില്ല. 3-സ്റ്റാർ ഫിനസ് ഷോട്ട് റേറ്റ് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഈ ഒരു ഗെയിമിൽ അത്യാവശ്യത്തിന് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ട്രേറ്റ് ആണ്, അത് അങ്കുളോക്ക് ഉണ്ട്. പിന്നെ ടീം പ്ലെയർ ആണ്. ആൻഡ് FIFA 22 ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് പ്ലെയർ അത് റോയ് കൃഷ്ണയാണ്. ISL ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിൽ ഒരാളാണ് നമ്മുടെ റോയ് കൃഷ്ണ, ATKMB പ്ലെയർ. ആളുടെ ഏറ്റവും സ്പെഷ്യൽ സ്റ്റാറ്റ്സ് 4-സ്റ്റാർ. ISL പ്ലെയേഴ്സിൽ ഞാൻ ഇതുവരെ നോക്കിയില്ല 4-സ്റ്റാർ ഉള്ളത് റോയ് കൃഷ്ണക്ക് മാത്രമാണ്. ഐ മീൻ ISL എന്നല്ല, FIFA 20 തന്നെ 4-സ്റ്റാർ ഉള്ള ബേസ് കാർഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിൽ ഒരാളാണ് നമ്മുടെ റോയ് കൃഷ്ണ. ആൾക്ക് ചില പ്രീമിയർ ലീഗ് പ്ലേയേഴ്സിനേക്കാളും നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. ഞാനുള്ള കാര്യം പറയാണ്, സിൽവർ കാർഡ് നോക്കിയിട്ട് കാര്യമില്ല. 90 പേസ്, അത്യാവശ്യത്തിന് ഡീസെൻ്റ് ആയിട്ടുള്ള ഫിസിക്കാലിറ്റി, ഷൂട്ടിങ് കുറച്ച് കുറവാണ് കാരണം ഇതൊരു സിൽവർ കാർഡാണ്. എന്നാലും 72 ഷൂട്ടിംഗ് അത്ര മോശമൊന്നുമല്ല. 73 ഡ്രിബ്ലിംഗ്, അത്യാവശ്യം നല്ല എജിലിറ്റി, ബാലൻസ്. ട്രേഡ്സ് നോക്കുമ്പോൾ ഫിനസ് ഷോട്ടും ഉണ്ട്. ഇതൊരു പക്ക ഒരു സ്റ്റാർട്ടർ ടീമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡൊക്കെ റോഹിത് കൃഷ്ണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് FIFA 22 ഏറ്റവും ബെസ്റ്റ് ISL പ്ലെയർ. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രിബ്ലേഴ്സിൽ ഒരാളാണ് സെയിന്റ് മാക്സിമൻ. ആളുടെ ഷൂട്ടിംഗ് കണ്ടോ, 69 ഉള്ളൂ. നമ്മുടെ റോഹിത് കൃഷ്ണ ആക്ച്വലി സെയിന്റ് മാക്സിമിനെയും ബെറ്റർ ആയിട്ട് ഫിനിഷ് ചെയ്യുമെന്നാണ് കാണാൻ കഴിയേണ്ടത്. ഐ മീൻ കമ്പയർ ചെയ്തല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല ചില ഗോൾഡ് പ്ലേയേഴ്സിനെക്കാളും ബെറ്റർ സ്റ്റാറ്റ്സ് റോഹിത് കൃഷ്ണയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് മാത്രം കാണിച്ചതാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് 10 അല്ലെങ്കിൽ ഒരു ടോപ്പ് 13-14 പ്ലേയേഴ്സ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളെ സർപ്രൈസ്ഡ് ആയിട്ട് കണ്ടോ, നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതാരാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പീസ്.